ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂൺ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം ചിപ്പി കൂൺ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് കൂൺ വേണമെങ്കിലും നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും എനിക്ക് തോരൻ വെക്കുമ്പം കൂടുതൽ ടേസ്റ്റ് തോന്നിയേക്കുന്നത് ഇതുപോലെ ചിപ്പി കൂൺ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് ഏതാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ചിപ്പി കൂൺ ആയതുകൊണ്ട് തന്നെ അതിൽ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. അപ്പം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലൊന്ന് വെള്ളം വാരാൻ വെക്കാം. വെള്ളം നന്നായിട്ട് തോർന്നതിന് ശേഷം നമുക്കിത് തോരന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അരിപ്പയിലെടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. കത്തി ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നീളത്തിന് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ നീളത്തിന് കനം കുറച്ചിട്ട് കീറിയെടുക്കാം കേട്ടോ. കത്തി ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കഴിക്കാൻ പറ്റുന്ന കൂണാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കഴുകിയിട്ട് വേണം നമ്മൾ കറിയോ തോരനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ കൂണെല്ലാം നീളത്തിന് കനം കുറച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, അതായിരിക്കും ടേസ്റ്റ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചേക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കൂണൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂണ് വേകാനുള്ള വെള്ളം ഈ കൂണ് ചൂടാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കൂണൊന്ന് വേവിച്ചെടുക്കാം. ഈ കൂണ് ഒരു പകുതി വേകാകുമ്പോഴത്തേക്കാണ് നമുക്കിതിലോട്ട് അരപ്പ് ചേർക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി അരപ്പ് റെഡിയാക്കിയെടുക്കാം. മിക്സിയിൽ ചതച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി എടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 8 കൊച്ചുള്ളി നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കൊച്ചുള്ളി ചേർക്കുമ്പോഴത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂണിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂണ് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ഉടനെ മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇത് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പിലേക്ക് ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. കൂണും ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്തിട്ട് അരപ്പെല്ലാം കൂണിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ തോരൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂൺ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.